നമസ്കാരം. 1799 ജനുവരി മാസം 28-ാം തീയതി HMS പ്രോസർപൈൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഫ്രിഗറ്റ് ഇംഗ്ലണ്ടിലെ യാമത്ത് നഗരത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. 4 പായ്മരങ്ങളുള്ള പടക്കപ്പലുകളാണ് 16, 17, 18 നൂറ്റാണ്ടുകളിലെ ഫ്രിഗറ്റുകൾ. ഇതിൻ്റെ പായകൾക്ക് ഏതാണ്ട് ചതുര ആകൃതിയാവും ഉണ്ടാവുക. ഈ HMS പ്രോസർപൈൻ ഒരു പടക്കപ്പലായതുകൊണ്ട് തന്നെ ഇതിൽ 28-ഓളം പീരങ്കികളും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 200-ൽ താഴെ ആളുകളാണ് ഈ പ്രോസർപൈൻ എന്ന് പറഞ്ഞ പേരുള്ള ഈ കപ്പലിൽ ഇപ്പോഴുള്ളത്. ക്യാപ്റ്റൻ ജെയിംസ് വാലിസ് ആണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. ഈ 200 ആളുകളിൽ പക്ഷേ ഒരു VIP കൂടി ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. തോമസ് ഗ്രെൻവിൽ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ ആയിരുന്നു അത്. സത്യത്തിൽ ഈ പടക്കപ്പല്, ഈ HMS പ്രോസർപൈൻ്റെ ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം തന്നെ ഇദ്ദേഹത്തെ ഈ ഇംഗ്ലണ്ടിലെ യാമത്ത് നഗരത്തിൽ നിന്നും ജർമ്മനിയിലെ കുക്സ്ഹാഫൺ എന്ന് പറഞ്ഞ പേരുള്ള തീരദേശ തുറമുഖ നഗരത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇദ്ദേഹത്തിന് അതുവഴി ബെർലിനിൽ പോയിട്ട് അത്യാവശ്യമായിട്ട് ഒരു നയതന്ത്ര കാര്യം ചെയ്യുവാനുണ്ട്. ഈ HMS പ്രോസർപൈൻ എന്ന് പറഞ്ഞ പേരുള്ള ഈ കപ്പലിൽ ഇദ്ദേഹം ഈ ഗ്രെൻവില്ല് ഈ ജർമ്മനിയുടെ വടക്ക് ഭാഗത്തുള്ള കുക്സ്ഹാഫണിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചോ ബെർലിനിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് പ്ലാൻ. ജർമ്മനിയിലെ എൽബ് നദിയുടെ വിശാലമായിട്ടുള്ള അഴിമുഖത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ കുക്സ്ഹാഫൺ എന്ന് പറഞ്ഞ പേരുള്ള തുറമുഖ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇവരെ കൂടാതെ ഈ കപ്പലിൽ 2 സ്ത്രീകൾ കൂടിയുണ്ട്. അതിലൊരാൾ പൂർണ്ണ ഗർഭിണിയാണ്. 2-ാമത്തെ ഈ സ്ത്രീയുടെ കയ്യിൽ 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ട്. യാത്ര തുടങ്ങി പിറ്റേ ദിവസം തന്നെ ഈ ഗർഭിണി പ്രസവിച്ചു. പക്ഷേ അത് ചാപിള്ളിയായിരുന്നു. ഇതുകൂടാതെ ഈ കപ്പലിൽ ഒരു ബാലൻ, ഒരു പയ്യൻ കൂടിയുണ്ട്. ഇത്രയും ആളുകളാണ് നിലവിൽ HMS പ്രോസർപൈൻ എന്ന് പറഞ്ഞ പേരുള്ള ഫ്രിഗറ്റിൽ ഉള്ളത്. ഈ കപ്പൽ യാമത്ത് തുറമുഖത്ത് നിന്നും യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ ഈ കപ്പലിനെ അകമ്പടി സേവിച്ചുകൊണ്ട് ഒരു പാക്കറ്റ് ബോട്ട് ഉണ്ടായിരുന്നു. അതായത് ഒരു ചെറിയ ബോട്ടാണ്. അതിൻ്റെ പേര് പ്രിൻസ് ഓഫ് വെയിൽസ് എന്നാണ്. പാക്കറ്റ് ബോട്ടുകൾ അക്കാലത്ത് പല യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള കത്ത് ഇടപാടുകൾ നടത്തുവാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന ചെറിയ ബോട്ടുകളാണ്. അത്തരം മെയിൽ ബോട്ടുകളെയാണ് പാക്കറ്റ് ബോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോഴും HMS പ്രോസർപൈൻ്റെ കൂടെയുള്ള ഈ ചെറിയ ബോട്ട് അതും ഒരു പാക്കറ്റ് ബോട്ടാണ്. പേര് പ്രിൻസ് ഓഫ് വെയിൽസ്. അങ്ങനെ യാത്ര തുടങ്ങി 3-ാം ദിവസം കപ്പൽ ഹെൽഗോലാൻഡ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, എൽബ് നദിയുടെ അഴിമുഖത്തായിട്ടാണ് ഇവർ പോകേണ്ട കുക്സ്ഹാഫൻ എന്ന് പറഞ്ഞ പേരുള്ള നഗരം, പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ആ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 69 കിലോമീറ്റർ പുറം കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഈ ഹെൽഗോലാൻഡ്. ഇത് വളരെ ചെറിയ ഒരു ദ്വീപാണ്. ഇതിനേക്കാൾ ചെറിയ ഒരു ദ്വീപ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 1720 വരെയും ഈ 2 ദ്വീപുകൾ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു മണൽ തിട്ടയുണ്ടായിരുന്നു. പക്ഷേ ആ വർഷത്തിൽ ഉണ്ടായ ഒരു വലിയ കൊടുങ്കാറ്റിൽ ഈ മണൽ തിട്ട തകർന്നു പോവുകയും ഈ 2 ദ്വീപുകളും സെപ്പറേറ്റായി മാറുകയും ചെയ്തു. ഇവര് ഈ കപ്പൽ HMS പ്രോസർപൈൻ അവിടെ ചെല്ലുന്ന സമയത്ത്, ഈ ഹെൽഗോലാൻഡ് ദ്വീപിൽ ചെല്ലുന്ന സമയത്ത് 1799 ഈ ദ്വീപ് ബ്രിട്ടന്റെ കൈവശമാണ്. അതുപോലെ തന്നെ അവിടെ ആൾ താമസവും ഉണ്ടായിരുന്നു. എന്തായാലും HMS പ്രോസർപൈൻ ഒരു 2-3 ദിവസങ്ങൾ അവിടെ നങ്കൂരമിട്ടു. അതിൻ്റെ പ്രധാന കാരണം ഈ ദ്വീപ്, ഈ ഹെൽഗോലാൻഡ് എന്ന് പറഞ്ഞ ദ്വീപ്, പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഇവർക്ക് പോകേണ്ട ആ ഒരു സ്ഥലം കുക്സ്ഹാഫൻ എന്ന് പറഞ്ഞ ആ തുറമുഖ നഗരം, ഇതിനിടയ്ക്കുള്ള കടൽ വളരെയധികം കുഴപ്പം പിടിച്ച ഒരു സ്ഥലമായിരുന്നു. മുമ്പ് പറഞ്ഞ എൽബ് റിവർ, ഇത് കടലിലേക്ക് തള്ളിവിടുന്ന ചെളി, മണൽ, ഇതെല്ലാം കാരണം ഈ ഭാഗങ്ങളിൽ അനേകം ചെറിയ തുരുത്തുകൾ, മണൽ കൂനകൾ, സാൻഡ് ബാറുകൾ, ചെറിയ ദ്വീപുകൾ, പാറക്കെട്ടുകൾ, ആഴം കുറഞ്ഞ സ്ഥലങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ഈ ഭാഗങ്ങളിലെ ചെളിയും മണലും എല്ലാം മാറ്റിയിട്ട് വലിയ കപ്പൽ ചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ദുർഘടമായിട്ടുള്ള ഈ സ്ഥലത്തൂടെ സഞ്ചരിച്ചിട്ട് കുക്സ്ഹാഫൺ നഗരത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മുൻപരിചയമുള്ള ഒരാൾ കപ്പലിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിൽ, ഈ ഹെൽഗോലാൻഡ് എന്ന് പറഞ്ഞ ദ്വീപിൽ, അവരൊരു വഴികാട്ടിയെ അന്വേഷിച്ചു, അവസാനം കണ്ടെത്തി. 30-ാം തീയതി കാലാവസ്ഥ വളരെ പ്രസന്നമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ചിലരെങ്കിലും സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ പല ചെറിയ ചെറിയ ദ്വീപുകളും മുമ്പ് പറഞ്ഞതുപോലെ സാൻഡ് ബാറുകളും ഒക്കെയുണ്ട്. ഇതിലൂടെയുള്ള സുരക്ഷിതമായ യാത്ര, ഏത് വഴിയിൽ കൂടെ പോയാലാണ് സുരക്ഷിതമായിട്ട് ഈ കുക്സ്ഹാഫൺ നഗരത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത് എന്ന് കാണിക്കുവാൻ പറ്റുന്ന പൊങ്ങുകൾ അല്ലെങ്കിൽ ബോയ്, ഇത് കടലിൽ ഉണ്ടാവേണ്ടതാണ്. ഈ നഗരത്തിൻ്റെ ആളുകൾ ഇതുകൊണ്ട് സ്ഥാപിക്കേണ്ടതാണ്. കാരണം ആ നഗരത്തിലേക്ക് വരുന്ന കപ്പലുകൾ സുരക്ഷിതമായിട്ടുള്ള ചാല് വഴി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ ചെന്ന സമയത്ത് HMS പ്രോസർപൈൻ ഈ ഹെൽഗോലാൻഡ് എന്ന് പറഞ്ഞ ദ്വീപിൽ നങ്കൂരമിട്ട് കിടക്കുന്ന സമയത്ത് ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നഗരത്തിലേക്ക് പോകുവാൻ പറ്റിയ സുരക്ഷിതമായ ഒരു ചാല് പോലും കാണുന്നില്ല. അല്ലെങ്കിൽ ഇത്തരം വഴികാട്ടികളായിട്ടുള്ള, സൂചകങ്ങളായിട്ടുള്ള ബോയ്
അത് ആരും അവിടെ കൊണ്ടിട്ടിട്ടില്ല. ഇവരങ്ങനെ ചെയ്തിരിക്കുന്നത് ശത്രു കപ്പലുകൾ ഇങ്ങനെ ശരിക്കുള്ള വഴി കണ്ടെത്തിയിട്ട് കുക്സ്ഹാഫൻ നഗരത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പാടില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള വഴികാട്ടികളെല്ലാം എടുത്തു കളഞ്ഞത്. പക്ഷേ ഇത്തരം ആശങ്കകളൊന്നും വേണ്ട എന്ന് ഇവരിപ്പോൾ ഈ ദ്വീപിൽ നിന്ന് ഇവരുടെ കപ്പലിലേക്ക് കയറ്റിയ വഴികാട്ടി ഇവരോട് പറഞ്ഞു. കാരണം ഈ ക്യാപ്റ്റൻ വാലിസ് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, വേലി ഇറങ്ങുന്ന സമയത്ത്, അതായത് വെള്ളം താഴുന്ന സമയത്ത് മാത്രം ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ മതി. അങ്ങനെ വെള്ളം താഴുന്ന സമയത്ത് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള പല വിധത്തിലുള്ള പാറക്കൂട്ടങ്ങൾ, സാൻഡ് ബാറുകൾ, ഇതെല്ലാം തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വന്നാൽ ആഴ കൂടുതലുള്ള സ്ഥലങ്ങൾ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രവുമല്ല, ഈ വഴികാട്ടിക്ക് പരിചയമുള്ള പാറക്കൂട്ടങ്ങളും സാൻഡ് ബാറുകളും ആ സമയത്ത് തെളിഞ്ഞു വരികയും കറക്റ്റ് വഴിയിലൂടെ, കറക്റ്റ് ചാലിലൂടെ ഇവർക്ക് കുക്സ്ഹാഫൻ നഗരത്തിലേക്ക് പോകുവാനും സാധിക്കും. ഇത് കേട്ടതോടെ അവർക്ക് ആശ്വാസമായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ, അതായത് 1799 ജനുവരി 31 രാവിലെ തന്നെ HMS പ്രോസർപൈൻ ഇവരിപ്പോഴും നങ്കൂരമിട്ട് കിടക്കുന്ന ഹെൽഗോലാൻഡ് എന്ന് പറഞ്ഞ ദ്വീപിൽ നിന്നും ജർമ്മൻ തീരത്തുള്ള വടക്ക് ഭാഗത്തുള്ള കുക്സ്ഹാഫൻ നഗരം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ആ പാക്കറ്റ് ബോട്ട് പ്രിൻസ് ഓഫ് വെയിൽസ് ഈ സമയത്തും കപ്പലിൻ്റെ മുന്നിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സമയം വൈകുന്നേരം 4:30. ഇനി കുക്സ്ഹാഫൻ നഗരത്തിലേക്ക് വെറും 6 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു 4:30 കഴിഞ്ഞതോടെ വെളിച്ചം തീരെ ഇല്ലാതായി. കട്ടിയേറിയ മൂടൽ മഞ്ഞ് വന്ന് കപ്പലിനെ പൊതിഞ്ഞു. അതുമാത്രമല്ല, ശക്തമായ മഞ്ഞ് വീഴ്ചയും ആരംഭിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വഴികാട്ടിയായിട്ടുണ്ടായിരുന്ന ആളിന് ആകെ കുഴപ്പമായി. കാരണം ഇദ്ദേഹത്തിന് പരിചയമുള്ള സാൻഡ് ബാറുകളോ പാറക്കൂട്ടങ്ങളോ ഒന്നും ഈ കൊടും മഞ്ഞത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് കയറിയിരിക്കുന്ന ഈ കോട മഞ്ഞിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. വഴിയറിയാതെ കപ്പൽ ഇനിയും മുന്നോട്ടെടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും മണൽത്തിട്ടയിൽ ഇടിച്ചു കയറും. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ വാലിസ് നങ്കൂരമിടാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ രാത്രി 9 കഴിഞ്ഞതോടെ കിഴക്ക് നിന്നും ശക്തിയേറിയ കാറ്റ് വീശാനായിട്ട് ആരംഭിച്ചു. അതോടുകൂടി ഈ മഞ്ഞ് വീഴ്ചയുടെ ശക്തി ഇരട്ടിയായി. കാറ്റിൻ്റെ ദിശയിൽ തിരകൾ ആഞ്ഞു പൊങ്ങി. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്തത്ര കുറ്റാ കുരിട്ട്. എന്നാൽ കാറ്റ് മാത്രമായിരുന്നില്ല കിഴക്ക് നിന്ന് കപ്പലിൻ്റെ ദിശയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പർ ഡെക്കിൽ നിന്നിരുന്ന ഒരു നാവികൻ്റെ ചെവിയിലാണ് കപ്പലിൻ്റെ അടിയിൽ എന്തോ വന്ന് മുട്ടുന്ന ശബ്ദം ആദ്യമായിട്ട് കേട്ടത്. കാറ്റ്, തിര ഇവയോടൊപ്പം കപ്പലിൻ്റെ ദിശയിലേക്ക് കിഴക്ക് നിന്നും വന്ന് കയറിയത് കൂറ്റൻ മഞ്ഞുപാളികളായിരുന്നു. ഈ ഐസ് ബ്ലോക്കുകൾ കപ്പലിൻ്റെ വശങ്ങളിൽ വന്ന് ഇടിക്കുക മാത്രമല്ല, നങ്കൂരം ഇട്ടിരുന്ന നങ്കൂരത്തിൻ്റെ കയറുകൾ കണ്ടിച്ച് കളയുമോ എന്നുള്ള ഭയവും ഇവർക്കുണ്ടാക്കി. നാവികരാരും അന്നത്തെ രാത്രി ഉറങ്ങിയില്ല. അതൊരു കാലരാത്രി തന്നെയായിരുന്നു. രാത്രി മുഴുവൻ കപ്പലിനെ യഥാസ്ഥാനത്ത് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ പരിശ്രമിച്ചു. രാവിലെ 8 മൂടൽമഞ്ഞ് കുറച്ചൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് അപ്പർ ഡെക്കിൽ നിന്നുകൊണ്ട് ഇതിന് ചുറ്റും, കപ്പലിന് ചുറ്റും എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് പുതിയ കാഴ്ചയാണ് ഉണ്ടായത് എന്ന് കാണാനായിട്ട് സാധിച്ചത്. നോക്കത്ത ദൂരത്തോളം പരന്ന് കിടക്കുന്ന ഐസ് ഷീറ്റുകൾ, കപ്പലിന് ചുറ്റും മഞ്ഞു പാളികൾ വന്ന് തിങ്ങിക്കൂടി നിറഞ്ഞിരിക്കുന്നു. രാത്രിയിലെ അരക്ഷിതാവസ്ഥയിൽ ഭയന്നുപോയ ഈ കപ്പലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാക്കറ്റ് ബോട്ട് പ്രിൻസ് ഓഫ് വെയിൽസ് രാത്രി തന്നെ ഒരു വിധത്തിൽ കുക്സ്ഹാഫൻ നഗരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ HMS പ്രോസർപൈനിന് അതിൻ്റെ പുറകെ പോകാനായിട്ട് ഇനി സാധിക്കില്ല. കാരണം ആ വഴി മുഴുവനും കനത്ത ഐസ് ഷീറ്റുകൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പുറം കടലിലേക്ക് പോകുന്ന വഴിയിൽ, അതായത് അവരിങ്ങോട്ട് വന്ന വഴിയിൽ, ഐസ് ബ്ലോക്കുകൾ കാര്യമായിട്ട് വന്ന് മൂടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു വേണമെങ്കിൽ ഈ കപ്പലിന് ഇപ്പോൾ പോകാം. അങ്ങനെ ക്യാപ്റ്റൻ ജെയിംസ് വാലിസ് കപ്പലിനെ വന്ന വഴി തന്നെ പുറകിലേക്ക് മാറ്റുവാൻ, അല്ലെങ്കിൽ ആ വഴി തന്നെ തിരിച്ചു പോകുവാൻ തന്നെ തീരുമാനമെടുത്തു. ഇത് കേട്ടതോടെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന VIP ആയിട്ടുണ്ടായിരുന്ന തോമസ് ഗ്രെൻവിൽ, ആ ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ, അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ബെർലിനിൽ എത്തിച്ചേരേണ്ടതാണ്. അദ്ദേഹം ആകെ നിരാശനായി. പക്ഷേ ഇനി എന്ത് ചെയ്യാനാണ്? കപ്പലിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഈ കുക്സ്ഹാഫൻ എന്ന് പറഞ്ഞ ആ നഗരത്തിലേക്ക് പോകുവാനുള്ള വഴിയിലെല്ലാം ഐസ് ബ്ലോക്കുകൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. പുറകോട്ട് പോകാതെ മറ്റൊരു മാർഗവുമില്ല. ഈ ക്യാപ്റ്റൻ ജെയിംസ് വാലിസ് ഒരു കാര്യം തീരുമാനമെടുത്തു. ഇദ്ദേഹത്തെ ഈ ഐസ് ബ്ലോക്കുകളൊന്നും വന്ന് നിറയാത്ത വേറെ ഏതെങ്കിലും ഇതിനടുത്തുള്ള മറ്റൊരു തുറമുഖ പട്ടണത്തിൽ ഇറക്കാം. അവിടെ നിന്ന് ഇദ്ദേഹത്തിന് കുതിരവണ്ടിയിലോ എങ്ങനെയെങ്കിലും ബെർലിനിലേക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ HMS പ്രോസർപൈൻ പുറംകടലിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കപ്പൽ പോകുന്ന സ്ഥലങ്ങളിൽ ഐസ് ബ്ലോക്കുകളൊന്നും കണ്ടില്ല. രംഗമൊക്കെ ശാന്തമായി. കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു. അതോടുകൂടിയിട്ട് ആളുകൾ ആശ്വസിച്ചു, ഇനി കുഴപ്പമൊന്നുമില്ല. 1:30 കഴിഞ്ഞപ്പോഴേക്കും ക്യാപ്റ്റൻ ആളുകളോട് ഇനി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ രാവിലെ 9 ആളുകൾ അപ്പർ ഡെക്കിലൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അലസമായിട്ട് നടക്കുന്ന ഒരു സമയത്താണ് അതിവേഗത്തിൽ പോകുന്ന ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തിയാൽ എന്ത് സംഭവിക്കുമോ, അതുപോലെ തന്നെ ഈ HMS പ്രോസർപൈൻ പെട്ടെന്ന് നിൽക്കുകയും
ഈ കപ്പല് ആകെ ആടി ഉലയുകയും ചെയ്തത്. അതോടുകൂടി ഡെക്കിൽ നിന്നിരുന്ന സകലരും അടിതെറ്റി നിലത്ത് വീണു. ഒരു വിധത്തില് അവരെ എഴുന്നേറ്റെങ്കിലും അവർക്ക് നേരെ ചൊവ്വേ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. കപ്പല് ചെരിഞ്ഞു നിൽക്കുകയാണ്. ആകെ പരിഭ്രാന്തരായിട്ട് ആളുകൾ നിൽക്കുന്ന സമയത്താണ് ഒരു നാവികൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, കപ്പല് എങ്ങോട്ടോ ഇടിച്ചു കയറിയിട്ടുണ്ട്. ഒരു മണൽ തിട്ടയിലേക്ക് കപ്പൽ ഇടിച്ചു കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെരിഞ്ഞു നിൽക്കുന്നത്. കുക്സാഫൺ തീരത്ത് നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഷാഹാൻ എന്ന് പറഞ്ഞുള്ള ഒരു ദ്വീപിലെ മണൽ തിട്ടയിലാണ് ഇപ്പോൾ കപ്പൽ ഇടിച്ചു കയറിയിരിക്കുന്നത്. 49 ഏക്കർ വിസ്താരമുള്ള വലിയൊരു മണൽ കൂനയാണ്, മണൽ തിട്ടയാണ് ഈ ഷാഹാൻ. ഈ നാവികർ ഉടൻ തന്നെ ഈ കപ്പലിൻ്റെ സൈഡിലേക്ക് വന്നിട്ട് അവിടെയുള്ള ജലത്തിൻ്റെ ആഴം അളക്കാനായിട്ട് തുടങ്ങി. ഇതിനെ സൗണ്ടിങ് എന്നാണ് വിളിക്കുക. അന്നത്തെ കാലത്ത് വലിയൊരു നീളൻ ചരടിൽ അറ്റത്ത് ലെഡ് പോലുള്ള കട്ടിയുള്ള ഭാരമുള്ള എന്തെങ്കിലും ഒരു വസ്തു തൂക്കിയിട്ട ശേഷം കടലിലേക്ക് ഇറക്കിയിട്ടാണ് ഇവർ ആഴം അളന്നിരുന്നത്. പെട്ടെന്ന് ഇതിൻ്റെ ആഴം എത്ര മീറ്റർ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ താഴേക്കിടുന്ന ഈ വടത്തിൽ കയറിൽ പല സ്ഥലങ്ങളിൽ നിശ്ചിത ദൂരങ്ങളിൽ കെട്ടിട്ടിട്ടുണ്ടാവും. അങ്ങനെ എത്ര കെട്ട് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഭാഗത്തുള്ള ഈ കപ്പലിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ ആഴം അവർ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ ആഴം അളന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവർ ഞെട്ടിയത്. വെറും 10 മീറ്റർ 10 മീറ്റർ താഴെയുള്ള ഒരു മണൽ തിട്ടയിൽ ഈ കപ്പൽ ഇടിച്ചു കയറിയിട്ട് ചെരിഞ്ഞു നിൽക്കുകയാണ്. ഇനി വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് വെള്ളം പൊങ്ങിയാൽ മാത്രമേ കപ്പലിന് ഈ തട്ടിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അതുവരെയും കപ്പൽ ആടി ഉലയാതെ അല്ലെങ്കിൽ ചെരിഞ്ഞു പോകാതെ നോക്കണം. മണൽ തിട്ടയിൽ കയറിയ കപ്പൽ ഇങ്ങനെ ചെരിഞ്ഞ് ആടി ഉലഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ ബ്രേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ നങ്കൂരം ഇറക്കിയിട്ട് കപ്പലിനെ വലിച്ച് രണ്ട് വശത്തേക്കും വലിച്ച് കെട്ടി നിർത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കപ്പൽ സ്റ്റഡി ആയിട്ട് നിൽക്കുകയുള്ളൂ. അങ്ങനെ ഇവർ നങ്കൂരമിടാൻ വേണ്ടിയിട്ട് ബോട്ടുകൾ താഴേക്ക് ഇറക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ അതിന് അവർക്ക് സാധിച്ചില്ല. കാരണം ആ ഒരു സമയം കൊണ്ട് വലിയ തോതിൽ ഐസ് ബ്ലോക്കുകൾ ഈ കപ്പലിൻ്റെ ചുറ്റും വന്ന് മൂടിയിരുന്നു. ഈ കപ്പലിന് ചുറ്റും ഐസ് ബ്ലോക്കുകൾ വന്ന് മൂടിക്കഴിഞ്ഞാൽ ഈ ബോട്ടുകൾ എങ്ങോട്ട് ഇറക്കാനാണ്? ക്യാപ്റ്റൻ ജെയിംസ് വാലിസ് തല പുകഞ്ഞ് ആലോചിച്ചു. ഈ ഇളകിയാടുന്ന കപ്പലിനെ നിലക്ക് നിർത്തിയേ മതിയാവൂ. ഇതിൻ്റെ പ്രധാന പ്രശ്നം കപ്പൽ ഇപ്പോഴും ചെരിഞ്ഞാണ് നിൽക്കുന്നത്. വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരിക്കുവാണ്. വെള്ളം വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ചെരിഞ്ഞ കപ്പല് മറിഞ്ഞു വീഴും. അത് ഒഴിവാക്കാനാണ്, ഇതിനെ പിടിച്ചു കെട്ടാനാണ്, ബാലൻസ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ അവസാനം ക്യാപ്റ്റൻ ജെയിംസ് വാലിസിന് ഒരു ബുദ്ധി തോന്നി. കപ്പലിനെ തടി കഷ്ണങ്ങൾ കൊണ്ട് ഇങ്ങനെ താങ്ങി നിർത്തുക. നമ്മൾ ഈ വീഴാറായിട്ടുള്ള വാഴയും അല്ലെങ്കിൽ വീണു പോകാൻ സാധ്യതയുള്ള ഭിത്തിയൊക്കെ നമ്മൾ ഇതുപോലെ പലകകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തടിയൊക്കെ വെച്ചിട്ട് ചാരി നിർത്തുന്നത് പോലെ തന്നെ ഈ കപ്പലിനെ ഈ ചെരിഞ്ഞ വശത്ത് നിന്ന് ഒരു സപ്പോർട്ട് കൊടുത്ത് താങ്ങി നിർത്തുക. അല്ലെങ്കിൽ വെള്ളം താഴേക്ക് ഇനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കപ്പൽ മറിയും. എന്തായാലും ക്യാപ്റ്റൻ്റെ ആ ബുദ്ധി ഫലിച്ചു. ഇവർ ഈ ഐസ് ബ്ലോക്കുകളിലേക്ക് ഇറങ്ങിയിട്ട് ആഴം കുറവുള്ള സ്ഥലങ്ങൾ തപ്പിയെടുത്തിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ തടികളും കമ്പുകളും ഇവരുടെ കയ്യിൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇത്തരം ആവശ്യഘട്ടങ്ങളിലേക്ക് അന്നത്തെ കാലത്തെ കപ്പലുകളിൽ ഉണ്ട്. ആ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവർ ഈ കപ്പലിനെ ഒരു വശത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തി. അങ്ങനെ വെള്ളം വീണ്ടും താഴ്ന്നു പോയെങ്കിലും ഈ കുത്തി നിർത്തിയ ഈ തടികളുടെയും കമ്പുകളുടെയും ബലത്തിൽ കപ്പൽ ചെരിയാതെ സ്റ്റെഡിയായിട്ട് തന്നെ അവിടെ തന്നെ നിന്നു. ഇനി വേലിയേറ്റത്തിനായിട്ട് കാത്തു നിൽക്കണം. അങ്ങനെ വേലിയേറ്റ സമയത്ത് വെള്ളം വീണ്ടും വന്ന് നിറഞ്ഞു കഴിയുമ്പോഴേക്കും കപ്പൽ ഈ തിട്ടയിൽ നിന്നും പിടിവിട്ടിട്ട് വീണ്ടും പൊങ്ങിക്കിടക്കും എന്ന് തന്നെയാണ് ക്യാപ്റ്റൻ വാലിസ് കരുതുന്നത്. അങ്ങനെ വേലിയേറ്റത്തിന് സമയമായി. വെള്ളം കപ്പലിന് ചുറ്റും വന്ന് നിറയുന്നത് അല്ലെങ്കിൽ വെള്ളം കൂടിക്കൂടി വരുന്നത് ആളുകൾ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കപ്പൽ നേരെയായി. ആ സമയത്ത് കപ്പലിനെ താങ്ങി നിർത്തിയിരുന്ന ആ മരക്കമ്പുകൾ അതെല്ലാം വെള്ളത്തിലേക്ക് വീണു, വെള്ളത്തിലേക്ക് നിലം പതിച്ചു. അതിനുശേഷം കപ്പൽ സാവധാനം ഉയർന്നു. ഇവർക്ക് സന്തോഷിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു സമയത്ത്, വേലിയേറ്റത്തിൻ്റെ സമയത്ത്, ഈ വെള്ളം പൊങ്ങി വരുന്ന കൂട്ടത്തിൽ കൂടുതൽ ഐസ് ബ്ലോക്കുകൾ ഈ കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്തി. കൂടാതെ ഐസ് കട്ടകളുടെ, ഐസ് ബ്ലോക്കുകളുടെ ശക്തമായ പ്രഹരമേറ്റിട്ട് കപ്പലിന് സാരമായ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തു. കപ്പലിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന റഡർ അഥവാ പങ്കായം ഐസ് ബ്ലോക്കുകൾ വന്നിടിച്ച് രണ്ടായിട്ട് കീറിപ്പോയി. ഇത്രയും സംഭവിച്ചെങ്കിലും കപ്പലിൻ്റെ ഭാരം എങ്ങനെയെങ്കിലും കുറച്ച് കഴിയുവാണെങ്കിൽ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ മണൽത്തിട്ടയിൽ നിന്ന് തെന്നിമാറി ഇവിടെ നിന്ന് പോകാം എന്ന് ക്യാപ്റ്റൻ വാലിസ് കരുതി. അതുകൊണ്ട് അദ്ദേഹം ആളുകളോട് പറഞ്ഞു, ഭാരമുള്ള സാധനങ്ങളെല്ലാം കടലിലേക്ക് വലിച്ചെറിയുക. അങ്ങനെ ഭാരമുള്ള പീരങ്കികൾ, വൈൻ വീപ്പുകൾ ഇതെല്ലാം കടലിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം പല കഥകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണ ക്യാപ്റ്റനെതിരെ ഒരു കലാപമോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറയുന്നത് ആളുകൾ അനുസരിക്കാതിരിക്കുകയോ അതൊന്നും അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ പാനിക്കായിട്ട് പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ഇവിടെ
ആളുകളൊന്നും പരിഭ്രാന്തരായിട്ടില്ല. ഇതെല്ലാം ക്യാപ്റ്റൻ ജെയിംസ് വാലിസിന്റെ മിടുക്കായിരുന്നു എന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. അദ്ദേഹം സാധാരണ ക്യാപ്റ്റന്മാർ ചെയ്യുന്നത് പോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ഉറക്കെ വിളിച്ചു കൂവിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സാധാരണ യാത്രികരുടെ ചെവിയിലും കൂടെ കൊണ്ട് എത്തിക്കുന്ന രീതിയിൽ ബഹളം വെക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ട് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നും അല്ലെങ്കിൽ തങ്ങൾ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നൊന്നും സാധാരണ യാത്രക്കാർക്ക് മനസ്സിലായതേ ഇല്ല. പക്ഷേ ഇതിനിടയ്ക്ക് ഈ കപ്പലിലെ ഭൂരിഭാഗം പീരങ്കികളും ഭാരമുള്ള വസ്തുക്കളും ഒക്കെ ഇവർ കടലിലേക്ക് എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കപ്പല് ഈ മണൽ തിട്ടയിൽ നിന്നും നേരെ ചൊവ്വേ സ്വതന്ത്രമായില്ല. അങ്ങനെ രാത്രി 10 മണിയായി. ഇനി ഈ കപ്പല് ഇനി എന്ത് ചെയ്തിട്ടും ഈ കപ്പൽ ഇവിടെ നിന്ന് പൊങ്ങില്ല എന്ന് ക്യാപ്റ്റൻ വാലിസിന് മനസ്സിലായി. കാരണം വേലിയേറ്റത്തിന് സമയത്ത് ഇത്രയും വെള്ളം വന്ന് കയറിയിട്ടും കപ്പൽ ഇവിടെ നിന്ന് പൊങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടില്ല. ഇനി വേലി ഇറക്കത്തിൻ്റെ സമയത്ത് കപ്പലിനെ താങ്ങി നിർത്താനായിട്ട് ഈ തടിക്കഷ്ണങ്ങളോ ഒന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ ഐസ് ബ്ലോക്കുകളുടെ പ്രഹരമേറ്റ് ചതഞ്ഞിരിക്കുന്ന ഈ കപ്പൽ ഇനി വേലി ഇറക്ക സമയത്ത് വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ചിരിയും മറിയും രണ്ടായിട്ട് പിളർന്നു പോകും. രാത്രിയിലെ കനത്ത ഇരുട്ട്, കാറ്റ്, ഈ സമയത്ത് കനത്ത മഞ്ഞു വീഴ്ച, അപ്പർ ഡെക്കിലൂടെ ആരെങ്കിലും നടന്നു പോയി കഴിഞ്ഞാൽ തെന്നി വീഴുമെന്ന അവസ്ഥ. കയറുകളിലും വടങ്ങളിലും കപ്പലിന്റെ ഭിത്തികളിലും നിലത്തുമെല്ലാം ഐസ് കട്ടകൾ വന്ന് നിറഞ്ഞു മൂടിയിരിക്കുകയാണ്. തണുപ്പ് ക്രമാതീതമായിട്ട് കൂടിയതോടെ പലരും വിറയ്ക്കാനെടുത്ത് തുടങ്ങി. അത് മാത്രവുമല്ല, ശീതക്കാറ്റേറ്റിട്ട് പലരും ചുമച്ച് അവശരായി. പ്രഭാതമായിട്ടും കാലാവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. കാറ്റ് അതേപടി തന്നെ തുടർന്നു. ക്യാബിൻ ജനാലകൾ പോലും തുറക്കാൻ വയ്യാത്ത വിധം കപ്പലിനെ മഞ്ഞു വന്ന് മൂടി. ആളുകൾ തണുത്ത് വിറയ്ക്കുന്നത് കണ്ടിട്ട് തോമസ് ഗ്രിൻവില് ക്യാപ്റ്റൻ ജെയിംസ് വാലിസിനോട് മറ്റൊരു ഉപായം പറഞ്ഞു. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ട് നോയ്വാക്ക് എന്ന് പറഞ്ഞ മറ്റൊരു ദ്വീപുണ്ട്. അവിടെ ആൾത്താമസമുള്ള ഒരു ദ്വീപാണ്. ഇപ്പോൾ ചുറ്റും ഈ കപ്പലിന് ചുറ്റും ഐസ് പാളികൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഐസ് പാളികളുടെ മുകളിലൂടെ സഞ്ചരിച്ചിട്ട് ഈ 10 കിലോമീറ്റർ അപ്പുറയുള്ള നോയ്വാക്ക് എന്ന് പറഞ്ഞ മുക്കുവ ഗ്രാമത്തിൽ ആ ദ്വീപിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അങ്ങനെ എത്തിച്ചേർന്നാൽ നമ്മൾ ജീവനോടെ രക്ഷപ്പെടും. ഇത് കേൾക്കുമ്പോൾ നല്ലൊരാശയമായിട്ട് നമുക്കും തോന്നും. പക്ഷേ ക്യാപ്റ്റൻ ജെയിംസ് വാലിസ് ആദ്യം ഈ ആശയത്തോട് യോജിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് വഴി അറിയാനായിട്ട് ആകെയുള്ളത് പോക്കറ്റിലുള്ള കോമ്പസ് മാത്രമാണ്. ഇതും വെച്ചിട്ട് ഇത്രയും ആളുകളെയും കൂട്ടിയിട്ട് ഈ ഐസ് ബ്ലോക്കിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കണം. ഇത്തരം ഐസ് പാളികൾ വലിയൊരു മൈതാനം പോലെ നിവർന്ന് അങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കുകയുമൊന്നുമല്ല. ഇതിനിടയ്ക്ക് വലിയ വിടവുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഐസ് വന്ന് മൂടിയിട്ട് ചെറിയ കുന്നുകൾ പോലും രൂപപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയും ഇങ്ങനെയുള്ള വിടവുകൾ ചാടിക്കടന്നും കുന്നുകൾ കയറിയും വേണം ഇത്രയും ആളുകളെയും കൊണ്ട് ഈ 10 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ നോയ്വാക്ക് എന്ന് പറഞ്ഞ ദ്വീപിൽ എത്തിച്ചേരാൻ. കൂടാതെ ആളുകൾ അവശരാണ്. അതിനും പുറമെ 2 സ്ത്രീകളുണ്ട്. അതിലൊരാൾ ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച സ്ത്രീയാണ്. എന്നാൽ തോമസ് ഗ്രെൻവിൽ പറഞ്ഞ ഈ പ്ലാനിനോട് കപ്പലിലെ ഭൂരിഭാഗം ആളുകളും യോജിക്കുകയാണ് ചെയ്തത്. ഈ ക്യാപ്റ്റൻ ജെയിംസ് വാലിസ് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ലതാനും. കപ്പല് ഈ ഒരു മണൽ തിട്ടയിൽ നിന്നും പൊങ്ങും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് പൊങ്ങും എന്നൊന്നും ഇദ്ദേഹത്തിന് ഇനി വിചാരിക്കാനായിട്ട് സാധ്യമല്ല. അവസാനം ജെയിംസ് വാലിസ് ഇതിന് സമ്മതം മൂളി. അദ്ദേഹം ആദ്യം ചെയ്തത് ഈ കപ്പലിലെ 187 ആളുകളെ 4 ഗ്രൂപ്പുകളാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. ഈ 4 ഗ്രൂപ്പുകൾക്കും ഓരോ തലവന്മാരെയും അദ്ദേഹം നിശ്ചയിച്ചു. ഓരോ സംഘത്തിലെയും ഏറ്റവും ആരോഗ്യമുണ്ടായിരുന്ന 2-3 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ചില ജോലികൾ അദ്ദേഹം ഏൽപ്പിച്ചു. അവരുടെ പ്രധാന പണി കയറുകളും തടിപ്പലകളും ചുമക്കുക എന്നുള്ളതാണ്. ഇവർ ഈ പോകുന്ന പോക്കിൽ ഐസ് ബ്ലോക്കുകൾക്കിടയിൽ വിടവുകളുണ്ട്. അത് ചാടിക്കിടക്കാനൊന്നും പറ്റില്ല. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തണുത്ത് മരച്ചു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഈ തടിപ്പാലങ്ങൾ അല്ലെങ്കിൽ ഈ തടിപ്പലകളൊക്കെ ഇട്ടിട്ട് ആളുകളെ അപ്പുറം എത്തിക്കുക. ഇതൊക്കെയാണ് ആരോഗ്യമുണ്ടായിരുന്ന ആളുകൾക്ക് ഇദ്ദേഹം കൊടുത്തിരുന്ന ഡ്യൂട്ടികൾ. കൂടാതെ ഓരോ സംഘത്തിനും ഓരോ നീളമേറിയ കയർ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഈ കയറിൽ പിടിച്ചു വേണം ഇവർ മുന്നോട്ട് നീങ്ങുവാനായിട്ട്. സംഘത്തിലെ ഏറ്റവും മുന്നിലുള്ള ആൾ കയറിൻ്റെ ഒരു ഭാഗം, സംഘത്തിലെ ഏറ്റവും പുറകിലുള്ള ആൾ കയറിൻ്റെ 2-ാമത്തെ അല്ലെങ്കിൽ മറ്റേ അറ്റം പിടിച്ചിട്ടുണ്ടാവണം. ഇതിനിടയിലുള്ള ആളുകൾ ഈ കയറിൽ തന്നെ പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ വീണു പോയാൽ ഈ കയറിൽ പിടിച്ച് അവർക്ക് രക്ഷപ്പെടാം. ബാക്കിയുള്ളവർക്ക് അവരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ കയറിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് വേണം ഇവർക്ക് മുന്നോട്ട് നീങ്ങുവാൻ. സംഘത്തിലുള്ള 2 സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരുടെ സംരക്ഷണയിലായിരിക്കും. കൂടാതെ ഇവർക്ക് വേണ്ടിയിട്ട് ആരോഗ്യമുള്ള 2 പേരെ കൂടി ഈ ക്യാപ്റ്റൻ വാലിസ് ചുമതലപ്പെടുത്തി. ഒരു ബാലൻ കൂടെയുള്ളത് നടക്കാൻ പറ്റുന്നത്രയും നടക്കട്ടെ. അവന് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ആരോഗ്യമുള്ള ഒരാൾ അവനെ ചുമക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമായും വിശദീകരിച്ചും ആളുകൾക്ക് ക്യാപ്റ്റൻ ജെയിംസ് വാലിസ് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ക്യാപ്റ്റൻ കൊടുത്തുകൊണ്ടേ ഇരുന്നതിനാൽ ആളുകൾ വലിയ ആവേശത്തിലായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് സുരക്ഷിതമായിട്ട് നോയ്വാക്കെന്ന് പറഞ്ഞ
ഈ ഒരു ദ്വീപിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് തന്നെ അവർക്ക് തോന്നി. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളെ മുൻപ് പലതവണ നേരിട്ട് പരിചയമുണ്ടായിരുന്ന ക്യാപ്റ്റൻ ജെയിംസ് വാലിസിന് ഒരു കാര്യം അറിയാമായിരുന്നു. ഈ പോകുന്ന എല്ലാവരിലും അല്ലെങ്കിൽ മുഴുവൻ ആളുകളും നോയ്വാക്ക് ദ്വീപിൽ ജീവനോടെ എത്തിച്ചേരില്ല. അങ്ങനെ അവർ 4 സംഘങ്ങളായിട്ട് പിരിഞ്ഞിട്ട് ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് യാത്ര തുടങ്ങി. ആദ്യത്തെ സംഘം ഏതാണ്ട് 1 മണി അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് 1 മണിയോടെ അവിടെ നിന്ന് യാത്ര തുടങ്ങി. അവസാനത്തെ സംഘം, ക്യാപ്റ്റൻ ജെയിംസ് വാലിസ് ഉൾപ്പെടുന്ന അവസാനത്തെ സംഘം 4:45 കഴിഞ്ഞപ്പോഴാണ് ഈ കപ്പലിൽ നിന്നും കപ്പൽ ഉപേക്ഷിച്ചിട്ട് നിലത്തിറങ്ങി, അതായത് ഈ ഐസ് ബ്ലോക്കിന് മുകളിൽ ഇറങ്ങിയിട്ട് യാത്ര തുടർന്നത്. വല്ലാത്ത ഭീകരമായ ഒരു യാത്രയായിരുന്നു അത്. ഐസ് കഷ്ണങ്ങൾ ഈ ശക്തിയേറിയ കാറ്റിൽ കൂരമ്പുകൾ പോലെയാണ് ഇവരുടെ മുഖത്ത് വന്ന് അടിച്ചുകൊണ്ടേയിരുന്നത്. കണ്ണ് തുറന്നു പിടിക്കാനായിട്ട് അവർ നന്നേ ബുദ്ധിമുട്ടി. ഇത് മാത്രവുമല്ല, നേർരേഖയുള്ള വഴിയൊന്നും ഇവർക്ക് അറിയില്ല. പോക്കറ്റിലുള്ള ഒരു കോമ്പസ് വെച്ചിട്ടാണ് ഇവർ മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പല സ്ഥലങ്ങളിലും ആവശ്യത്തിൽ കൂടുതൽ വളഞ്ഞിട്ടാണ് ഈ ദ്വീപ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം ഇവർക്ക് എടുക്കേണ്ടി വന്നു. ശക്തമായ കാറ്റിലും മഞ്ഞിലും ഒരു ലാൻഡ്മാർക്ക് പോലും ഇവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇതിനിടെ ഐസ് പാളികൾക്കിടയിലുണ്ടായിരുന്ന വിടവുകളിൽ ചിലർ വീണുപോയി. പക്ഷെ കയറിൽ പിടുത്തമുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. എന്നാൽ എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടായില്ല. ചില സ്ഥലങ്ങളിൽ വെള്ളത്തിലിറങ്ങിയിട്ട് മരം കൂച്ചുന്ന തണുപ്പിൽ അവർക്ക് നീന്തേണ്ടി വന്നു. കാരണം അവിടെ ഐസ് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നില്ല. വെള്ളത്തിലിറങ്ങി നീന്തിയ ചിലരെ ഐസ് പാളികൾക്കിടയിൽ കാണാതായി. ചില സ്ഥലങ്ങളിൽ ഒരു ചെറിയ കുന്നിൻ്റെ വലിപ്പമുണ്ടായിരുന്ന ഐസ് ബ്ലോക്കുകൾ ഇവർക്ക് നടന്ന് മല കയറുന്ന പോലെ നടന്ന് മറികടക്കേണ്ടി വന്നു. ഇത്തരം ദുർഘടമായ പാതകളിലൂടെ വെള്ളത്തിലിറങ്ങിയൊക്കെ തണുത്ത് മരവിച്ച് മുന്നോട്ട് നീങ്ങിയിരുന്ന അവര് ഒരു ഒച്ചിഴയുന്നത് പോലെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഈ വിടവുകൾ കാണുന്ന സ്ഥലത്ത് പലകിയിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ പോകുന്ന പദ്ധതി ആദ്യമൊക്കെ വിജയിച്ചു. പക്ഷേ പിന്നീട് ആളുകൾ കയറി പലകകൾ ഒടിഞ്ഞു. പിന്നീട് കണ്ട വിടവുകളെല്ലാം ഇവർക്ക് ചാടിക്കടക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്തി അക്കരെ കടക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം നേരം വളരെയധികം വൈകിയ ശേഷമാണ് ജീവനോടെ ബാക്കിയുണ്ടായിരുന്ന ആളുകൾ നോയ്വാക്ക് ദ്വീപിൽ എത്തിച്ചേർന്നത്. നേർരേഖയിൽ ഏതാണ്ട് 10 കിലോമീറ്ററാണ് നോയ്വാക്ക് ദ്വീപും ഇവരുടെ കപ്പൽ ഉറച്ചിരിക്കുന്ന മണൽത്തിട്ടയും തമ്മിലുള്ള ദൂരം. പക്ഷേ ഇപ്പോൾ അവർ ഇതിൻ്റെ ഇരട്ടിയിലേറെ ദൂരം നടന്നിട്ടുണ്ടാവണം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം ഇതാണ്, ആരൊക്കെയാണ് ഈ നരകയാത്ര കഴിഞ്ഞിട്ട് ജീവനോടെ നോയ്വാക്ക് ദ്വീപിൽ എത്തിച്ചേർന്നത്? ആകെ ഉണ്ടായിരുന്ന 187 പേരിൽ 18 പേരുടെ ജീവനാണ് ഈ യാത്രയിൽ പൊലിഞ്ഞു പോയത്. അതായത് വെറും 10 കിലോമീറ്റർ യാത്രക്കിടയിൽ 18 പേർ. ഈ ഒരു യാത്ര നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല. കപ്പലിലുണ്ടായിരുന്ന 2 സ്ത്രീകളിൽ കപ്പലിൽ വെച്ച് പ്രസവിച്ചിട്ട് ആ കൊച്ചു മരിച്ചുപോയ ആ സ്ത്രീ മാത്രമാണ് ജീവനോടെ നോയ്വാക്ക് ദ്വീപിൽ എത്തിച്ചേർന്നത്. 9 മാസം പ്രായമുള്ള ഒരു മറ്റൊരു കൊച്ചിനെയും കൊണ്ട് നടന്നിരുന്ന ആ സ്ത്രീയെ അവർക്ക് ഈ യാത്ര മുഴുവിക്കാനായിട്ട് സാധിച്ചില്ല. പ്രസവിച്ചിട്ട് അവശയായിരുന്നെങ്കിലും ആ സ്ത്രീ രക്ഷപ്പെട്ടു. 9 മാസം പ്രായമുണ്ടായിരുന്ന കൈക്കുഞ്ഞുണ്ടായിരുന്ന ആ സ്ത്രീയും കുട്ടിയും മരണപ്പെട്ടു. ഈ സംഭവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 9 മാസം പ്രായമുള്ള കുട്ടി ഉണ്ടായിരുന്ന ആ സ്ത്രീ ശരിക്കും ഈ കപ്പലിൽ യാത്ര ചെയ്യേണ്ട ഒരാളായിരുന്നില്ല. അവർ ഈ കപ്പലിൻ്റെ യാത്ര തുടങ്ങിയ സ്ഥലത്ത്, ആ ഇംഗ്ലണ്ടിലെ തുറമുഖത്ത്, അവരുടെ ഭർത്താവിനെ, ആ ഭർത്താവ് ഈ കപ്പലിലെ നാവികനാണ്, യാത്ര അയക്കാൻ വേണ്ടിയിട്ട് തുറമുഖത്ത് വന്ന ഒരു സ്ത്രീയാണ്. ഇവരെ യാത്ര അയക്കുന്ന കൂട്ടത്തിൽ കപ്പലിനുള്ളിലേക്ക് കയറുകയും കപ്പൽ കാണാൻ വേണ്ടിയിട്ട് അവരാദ്യമായിട്ടാണ് കപ്പലിൻ്റെ ഉള്ളിൽ കയറുന്നത്. അങ്ങനെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന സമയത്താണ് കപ്പൽ പെട്ടെന്ന് അവിടെ നിന്ന്, ഈ തുറമുഖത്ത് നിന്ന് അടിയന്തരമായിട്ട് നമ്മുടെ ഗ്രെൻവില്ല് ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടത്. കപ്പൽ ഈ തുറമുഖം വിട്ടതോടെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലായത് കപ്പൽ തുറമുഖം വിട്ടു എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീയും കുട്ടിയും ഇതിനകത്ത് ട്രാപ്പായി. പിന്നെ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയല്ലാതെ ഇവരുടെ മുന്നിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വിധി അവരെ ആ കപ്പലിൽ കൊണ്ടെത്തിച്ചത്. എന്നാൽ മറ്റേ സ്ത്രീയുടെ അവസ്ഥ വേറെയായിരുന്നു. ഈ കപ്പലിൽ വെച്ച് പ്രസവിച്ച സ്ത്രീയുടെ അവസ്ഥ വേറെയായിരുന്നു. അവർ അവരുടെ ഭർത്താവിൻ്റെ കൂടെ പലതവണ കപ്പൽ യാത്രകൾ നടത്തിയിട്ടുള്ള, ഇത്തരം യാത്രകളൊക്കെ നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വനിതയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ പ്രസവിച്ച ശേഷമാണെങ്കിൽ പോലും ഈ ദൂരം നടന്ന് അവർ രക്ഷപ്പെട്ടതും മറ്റേ സ്ത്രീയും കുട്ടിക്കും രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നതും. ചില ചരിത്ര രേഖകളിൽ പറയുന്നത് ഈ ഇവരുടെ യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ ആ കുട്ടി ഈ അതിശൈത്യം കാരണം മരിച്ചു പോവുകയും കുട്ടി മരിച്ചു എന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീയെ പിന്നീട് കാണാതാവുകയും ചെയ്തു. അല്ലെങ്കിൽ ഇവർ ഏതോ ഒരു വിടവ് മറികടക്കുന്ന സമയത്ത് ഇവർ സ്വയം ആ വെള്ളത്തിൽ ഇവർ ഒഴുകിപ്പോയി എന്നൊക്കെയാണ് കാണുന്നത്. എന്തായാലും ഈ 2 സ്ത്രീകളുടെയും അനുഭവം നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഇവരെ കൂടാതെ ഈ സംഘത്തിലൊരു ബാലൻ ഉണ്ടായിരുന്നു എന്ന് നാം പറഞ്ഞിരുന്നതാണ്. അവൻ കുറച്ച് ദൂരം നടന്നു. അതിനുശേഷം ആരൊക്കെയോ അവനെ കൈകളിലെടുക്കുകയും ചുമലിലേറ്റിക്കൊണ്ട് നടക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്
ഈ ബാലൻ ആ സമയം കൊണ്ട് ഈ അതിശൈത്യത്തിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. മരിച്ചവരെ നോക്കുവാനോ അന്ത്യപ്രാർത്ഥനകൾ ചൊല്ലുവാനോ ആർക്കും സമയമുണ്ടായിരുന്നില്ല. എത്രയും വേഗം നൊയ്വാക്ക് ദ്വീപിൽ എത്തിച്ചേരണം. പാതിരാവില് നൂറുകണക്കിന് ആളുകൾ മഞ്ഞിലൂടെ നടന്നു വരുന്ന കാഴ്ച കണ്ടിട്ട് നൊയ്വാക്ക് ദ്വീപിലെ മുക്കുവർ അമ്പരന്നു. അതൊരു ചെറിയ ഗ്രാമമായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും അവർ ഈ വന്ന ആളുകളെ, കപ്പൽ അപകടത്തിൽപ്പെട്ട ഈ ആളുകളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും സാധനങ്ങളും കൊടുക്കുകയും ചെയ്തു. ഇന്നും 50-ൽ താഴെ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ദ്വീപാണ് നൊയ്വാക്ക്. ഇവർ അവിടെ ചെന്ന് എത്തിയ ശേഷം പിന്നീടുള്ള 5 ദിവസങ്ങളിൽ ഇവർക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചില്ല. അതിശക്തമായ ഹിമക്കാറ്റ്, മഞ്ഞ് വീഴ്ച, കൊടും പട്ടിണി, അനാരോഗ്യം, മഞ്ഞ്, തണുപ്പ്, ഇതെല്ലാം കാരണം ആളുകൾ അവശരായി. ഈ ചെറിയൊരു ഗ്രാമത്തിൽ ഈ 100 കണക്കിന് ആളുകളെ തീറ്റിപ്പോറ്റാൻ പറ്റുന്ന അത്രയും ആഹാരം ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ 6-ാം ദിവസം കാലാവസ്ഥയ്ക്ക് നേരിയ ഒരു വ്യതിയാനം ഉണ്ടായി. അത് കണ്ടിട്ട് ബെർലിനിൽ എത്രയും വേഗം എത്തിച്ചേരേണ്ട ഈ VIP ആയിട്ടുള്ള ഗ്രെൻവില്ല് അദ്ദേഹം ഈ ക്യാപ്റ്റൻ ജെയിംസ് വാലസിനോട് അടുത്ത നിർദ്ദേശം വെച്ചു. ഇവർ ഇപ്പോൾ താമസിക്കുന്ന നൊയ്വാക്ക് ദ്വീപും ഇവർക്ക് പോകേണ്ട കുക്സ്ഹാഫൻ എന്ന് പറഞ്ഞ തീരദേശ നഗരവും തമ്മിൽ 13 കിലോമീറ്ററുകളാണ് വ്യത്യാസമുള്ളത്. ഈ 13 കിലോമീറ്റർ ദൂരവും ഇപ്പോൾ ഈ ഐസ് പാളികൾ വന്ന് മൂടിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയതുപോലെ തന്നെ ഇനി അങ്ങോട്ടും നടന്ന് ഈ ഐസ് പാളികളുടെ മുകളിലൂടെ നടന്ന് താനും ബാക്കിയുള്ളവരും പോകാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോഴും ഈ ഒരു യാത്ര സാധ്യമാകുന്നതാണ്. അതായത് കുക്സ്ഹാഫനിൽ നിന്ന് ഈ നൊയ്വാക്ക് ദ്വീപിലേക്ക് വേലിയിറക്ക സമയത്ത് കര തെളിഞ്ഞു വരും. അങ്ങനെ ആളുകൾക്ക് ഇതുവഴി ഈ കുക്സ്ഹാഫനിൽ നിന്ന് നടന്ന് നൊയ്വാക്ക് ദ്വീപിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു യാത്ര നമുക്ക് കാണാവുന്നതാണ്. താനും കുറച്ച് ഓഫീസർമാരും രക്ഷപ്പെട്ട സ്ത്രീയും ഭർത്താവും ഇങ്ങനെ പൊയ്ക്കോളാം എന്ന് ഗ്രെൻവിൽ പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം പട്ടിണി കൂടി വരികയാണ്. മുമ്പ് പറഞ്ഞല്ലോ, ചെറിയൊരു ഗ്രാമമാണ്. ഇത്രയും ആളുകളെ തീറ്റിപ്പോറ്റാനുള്ള വസ്തുവകകളൊന്നും അവരുടെ കയ്യിലില്ല. ഇവരിങ്ങനെ കടന്നു കഴിഞ്ഞാൽ എല്ലാവരും പട്ടിണി കിടന്ന് മരിച്ചു പോകും. അതുകൊണ്ട് പകുതി പേരെങ്കിലും രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ പോകാനായിട്ട് തയ്യാറാവണം. അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ 8 മണിക്ക് ഗ്രെൻവില്ലും സംഘവും അവിടെ നിന്ന് യാത്ര തിരിച്ചു. കപ്പൽ ഉറച്ച ഷഹാൻ എന്ന് പറഞ്ഞ ആ മണൽ തിട്ടയിൽ നിന്നും ഈ നൊയ്വാക്ക് ദ്വീപ് വരെ ഇവരെങ്ങനെയാണോ നടന്നു വന്നത്, അതിൻ്റെ ഇരട്ടിയിലേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവർ ഈ യാത്രയിൽ മുന്നോട്ട് നീങ്ങിയത്. കുക്സ്ഹാഫനിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് എൽബ് നദിയുടെ ഒരു കൈവഴി ഇവർക്ക് കടക്കേണ്ടി വന്നു, മറികടക്കേണ്ടി വന്നു. ആ കൈവഴി, ആ ചെറിയൊരു അരുവി, ഒരു ചെറിയ നദിയാണ്. അത് ഐസ് വന്ന് മൂടി ഇങ്ങനെ ഉറഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെ നടക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ ഐസ് പാളികളുടെ മുകളിലൂടെ നടക്കുകയും ഇതിൻ്റെ മധ്യഭാഗത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഐസ് പാളികൾ പൊട്ടി ഇവരെല്ലാം വെള്ളത്തിൽ വീഴുകയും ചെയ്തു. പക്ഷേ ഭാഗ്യം ഇവരുടെ കൂടെയായിരുന്നു. ആർക്കും പരിക്കുകൾ പറ്റിയില്ല, ആരും ഒഴുകിപ്പോയില്ല. എല്ലാവരെയും ബാക്കി വീഴാതെ കിടന്നിരുന്ന ആളുകൾ കരയ്ക്ക് എത്തിക്കുകയും ഇവർ ഒരു വിധത്തിൽ കുക്സ്ഹാഫനിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ 13 കിലോമീറ്ററുകൾ താണ്ടാൻ വേണ്ടിയിട്ട് ഇവരെടുത്ത സമയം 12 മണിക്കൂറാണ്. എന്തായാലും ആ സംഘത്തിലെ എല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ കുക്സ്ഹാഫനിൽ എത്തിച്ചേർന്നു. ഇതേസമയം നൊയ്വാക്ക് ദ്വീപിൽ ക്യാപ്റ്റൻ ജെയിംസ് വാലസും സംഘവും പട്ടിണിയുടെ ആരംഭത്തിലായിരുന്നു. അദ്ദേഹവും മുതിർന്ന ചില ഓഫീസർമാരും മാത്രമാണ് ഇനി ദ്വീപിൽ അവശേഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കാലാവസ്ഥ കൂടുതൽ വഷളായതോടെ ക്യാപ്റ്റൻ ജെയിംസ് വാലസും സംഘവും ശരിക്കും ആ ദ്വീപിൽ പെട്ടുപോയി. ഇനി ഈ കുക്സ്ഹാഫനിലേക്ക് ഗ്രെൻവില്ലും സംഘവും പോയതുപോലെ പോകാം എന്ന് വിചാരിച്ചാൽ പോലും ഇവർക്ക് പറ്റാത്തത്ര കാലാവസ്ഥ വഷളായി. ആഹാരം ഒരു പ്രശ്നമായി മാറിയതോടെ ക്യാപ്റ്റൻ ജെയിംസ് വാലസ് മറ്റ് ചില വഴികൾ ആലോചിച്ചു. ഇവിടെ ഒരു രസമുണ്ട്. ഇവരുടെ ഈ ദ്വീപിൽ നിന്ന്, നൊയ്വാക്ക് ദ്വീപിൽ നിന്നും ചില സമയങ്ങളിൽ അന്തരീക്ഷം പ്രസന്നമാകുന്ന തെളിഞ്ഞു വരുന്ന സമയങ്ങളിൽ അങ്ങകലെ ഏതാണ്ട് 10-13 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇവരുടെ ഈ കപ്പൽ HMS പ്രോസർപൈൻ ഇവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു ആശയം തോന്നിയത്. കപ്പലിൽ ഇനിയും ഭക്ഷണവും വെള്ളവും ഒക്കെ ഇരിപ്പുണ്ട്. അവിടെ ചെന്നിട്ട് കപ്പൽ തകർന്നു പോകുന്നതിന് മുമ്പ്, ഐസ് പാളികൾ ഞെക്കി ഞെരുക്കി തകർത്ത് കളയുന്നതിന് മുമ്പ് അവിടെ ചെന്നിട്ട് ഇതൊക്കെ വീണ്ടെടുക്കാനായാൽ ഇവർക്ക് കുറച്ച് നാൾ കൂടി ഇവർക്കും ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്കും ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ചെറിയ സംഘത്തെ ഈ കപ്പലിൻ്റെ അരികിലേക്ക് വിടുവാനായിട്ട്, കാര്യങ്ങളൊക്കെ നോക്കി വരുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വിട്ടു. ആ സംഘത്തിൻ്റെ തലവൻ ഷിപ്പ് മാസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ആന്റണി ആയിരുന്നു. അങ്ങനെ February 8 വെള്ളിയാഴ്ച ആന്റണിയും സംഘവും ഈ കപ്പൽ ലക്ഷ്യമാക്കിയിട്ട് ഇവർ ഇങ്ങോട്ട് വന്ന അതേ വഴിയിലൂടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ഈ കപ്പൽ ലക്ഷ്യമാക്കിയിട്ട് ഇവർ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. പക്ഷേ ഇവരെല്ലാം പരിചയസമ്പന്നരായിട്ടുള്ള നാവികരാണ്. ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് അപകടമൊന്നും വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ ഇവർക്കറിയാം. സാധാരണ യാത്രക്കാരല്ല ഇവർ. അതുകൊണ്ട് തന്നെ ഇവർ സുരക്ഷിതമായിട്ട് ഈ കപ്പലിൻ്റെ സമീപം എത്തിച്ചേർന്നു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കപ്പലിൻ്റെ അവസ്ഥ കണ്ട് അവർ ഞെട്ടിപ്പോയി. ഈ മഞ്ഞ് പാളികൾ വന്ന് ഞെക്കി ഞെരുക്കിയിട്ട് കപ്പലിൻ്റെ എല്ലാ ഭാഗങ്ങളും തകർന്നിരിക്കുകയാണ്. സത്യത്തിൽ ചുറ്റും കൂടി നിൽക്കുന്ന ഈ ഐസ് കട്ടകളുടെ മർദ്ദത്തിലാണ് ഈ കപ്പൽ ഇങ്ങനെ തകരാതെ നിൽക്കുന്നത്. ഐസ് കട്ടകൾ അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ കപ്പൽ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോകും, അല്ലെങ്കിൽ
ഈ കപ്പലിൻ്റെ ഒരു ഭാഗമെങ്കിലും ഒടിഞ്ഞ് വെള്ളത്തിൽ പോകും. ആ രീതിയിലാണ് ഈ കപ്പൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലിൽ കയറാതെ ആന്റണിയും സംഘവും അന്നത്തെ ദിവസം രാത്രി തന്നെ തിരിച്ച് ഈ ജെയിംസ് വാലസും സംഘവും താമസിക്കുന്ന ഈ നൊയ്വാക്ക് ദ്വീപിൽ എത്തിച്ചേർന്നിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇത് കേട്ടതോടെ, ഈ റിപ്പോർട്ട് കേട്ടതോടെ, ഇനി ആ കപ്പലിലേക്ക് ആളെ വിടണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ജെയിംസ് വാലസ് എടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് ആ തീരുമാനം മാറ്റേണ്ടതായിട്ട് വന്നു. കാരണം 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പട്ടിണി വീണ്ടും തലപൊക്കി. ഇദ്ദേഹത്തിനാകെ മനപ്രയാസമായി. കാരണം ഇവർ വന്ന് കയറിയ ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം ഇവരുടെ ആളുകളാണ് തിന്ന് തീർത്തത്. തങ്ങൾ കാരണം ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകൾ കൂടി ഇപ്പോൾ പട്ടിണിയിലായിരിക്കുകയാണ്. അവിടെയും കൊച്ചു കുട്ടികളുണ്ട്, അവരെയും രക്ഷപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് തൻ്റെ അഭിപ്രായം മാറ്റിയ ശേഷം ഈ ഷിപ്പ് മാസ്റ്ററായിട്ടുണ്ടായിരുന്ന ആന്റണിയെ വീണ്ടും ഈ കപ്പലിലേക്ക് അയക്കുവാനും റിസ്ക് എടുത്ത് ഈ കപ്പലിൽ കയറുവാനും സാധനങ്ങൾ എടുക്കുവാനും വേണ്ടിയിട്ട് അയക്കുവാൻ ഇദ്ദേഹം തീരുമാനമെടുത്തു. ഇപ്രാവശ്യം ആകെ 6 പേരാണ് ആന്റണിയുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പഴയതുപോലെ തന്നെ അവർ സുരക്ഷിതമായിട്ട് ഈ കപ്പലിൻ്റെ അരികിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ഇവർ രണ്ടും കൽപ്പിച്ച് ഈ കപ്പലിലേക്ക് വടം വെച്ചിട്ട് ഈ കപ്പലിൻ്റെ അപ്പർ ഡെക്കിലേക്ക് കയറുകയും സാധനങ്ങളൊക്കെ കണ്ടെടുത്തിട്ട് അത് പാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. ഈ സമയത്ത് അങ്ങ് നൊയ്വാക്ക് ദ്വീപിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ വാലിസ് അദ്ദേഹവും സംഘവും ആകെ പരിഭ്രാന്തരായിരുന്നു. കാരണം കാലാവസ്ഥ വല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആന്റണിയെ രണ്ടാമതൊരിക്കൽ കൂടി അയക്കേണ്ടി വന്നതിൽ അദ്ദേഹം ആകെ ദുഃഖിതനായിരുന്നു. പക്ഷേ വേറെ മാർഗമില്ല. ഉച്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹത്തിന് അങ്ങ് അകലെ ഈ കപ്പൽ കിടക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞതോടെ കനത്ത മഞ്ഞു വീഴ്ച ആരംഭിച്ചതോടെ ആ കപ്പൽ ഇവരുടെ കണ്ണിൽ നിന്നും അദൃശ്യമായി. അതോടുകൂടിയിട്ട് ക്യാപ്റ്റൻ ജെയിംസ് വാലസും സംഘവും ആകെ ഭയന്നു. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ഇവരെങ്ങനെ ഇന്ന് രാത്രി തിരിച്ചു വരും? അത്രയ്ക്ക് ശക്തമായ കാറ്റ് മഞ്ഞു വീഴ്ചയാണ്. അതിലൂടെ ഇവർക്ക് സഞ്ചരിച്ച് വരാനായിട്ട് സാധിക്കില്ല. അങ്ങനെ രാത്രിയായി. ഇതുവരെയും ആന്റണിയും സംഘവും തിരികെ എത്തിയിട്ടില്ല. ശക്തമായ മഞ്ഞു വീഴ്ച. ഈ സമയത്ത് ക്യാപ്റ്റൻ ചിന്തിച്ചത്, ഇവർ ഈ വരുന്ന വഴിയിലെങ്ങാനുമാണ് ഈ മഞ്ഞു വീഴ്ച തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ഇവർ മരിച്ചു പോകും, അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ എത്തിപ്പെടാനായിട്ട് പറ്റില്ല. ഇതാണ് അദ്ദേഹത്തെ ആകെ ഭയപ്പെടുത്തിയത്. അന്നത്തെ ദിവസം നൊയ്വാക്ക് ദ്വീപിൽ ആരും ഉറങ്ങിയില്ല. കാരണം എല്ലാവരുടെയും മനസ്സിൽ ഈ കപ്പലിലേക്ക് പോയ ആന്റണിയുടെയും ബാക്കി 5 പേരുടെയും അവസ്ഥയായിരുന്നു. അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അന്ന് രാത്രിയിൽ അതിശക്തമായ ഹിമക്കാറ്റുണ്ടായി. അവർ വഴിയിലെങ്ങാനും പെട്ടുപോയോ എന്ന് ഓർത്തിട്ട് ക്യാപ്റ്റൻ ജെയിംസ് വാലസ് കരഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി കഴിഞ്ഞപ്പോഴേക്കും ഈ മഞ്ഞു വീഴ്ചയ്ക്ക് ഒരു ശമനമുണ്ടായി. ഒരു 8 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഈ ചുറ്റുവട്ടം ഉണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നു. ആ സമയത്ത് ഇവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി HMS പ്രോസർപൈൻ തകർന്നു കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ഇവർ നോക്കി. പക്ഷേ അവിടെ കപ്പൽ ഉണ്ടായിരുന്നില്ല. പകരം ചിതറി മാറിയ ഐസ് ബ്ലോക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. HMS പ്രോസർപൈൻ എന്ന് പറഞ്ഞ ഇവരുടെ കപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു. ആന്റണിയും സംഘത്തെയും കാണുവാനുമില്ല. അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഹിമക്കാറ്റേറ്റ് അവർ വഴിയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടാകുമോ? അതോ അന്നത്തെ ദിവസം ഈ വഴിയിലൂടെ പോകണ്ട എന്ന് തീരുമാനിച്ചിട്ട് കപ്പലിൽ കിടന്നുറങ്ങിയ അവർ കപ്പലിനോടൊപ്പം തകർന്ന് ജലത്തിലേക്ക് സമുദ്രത്തിലേക്ക് വീണുപോയോ? ഇതൊന്നും അറിയില്ല. ഇനി നമുക്ക് ആന്റണിക്കും സംഘത്തിനും ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തന്നെ ഇവരെല്ലാവരും 6 പേരും ഈ കപ്പലിൻ്റെ സമീപം എത്തിച്ചേർന്നു. ഒരു വിധത്തിൽ കപ്പലിനുള്ളിൽ കയറിപ്പറ്റിയ ഇവർ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന ആ ഒരു ജോലിയിൽ വ്യാപൃതരായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് തങ്ങൾക്ക് ചുറ്റും വേലിയേറ്റ സമയമായെന്നും അല്ലെങ്കിൽ വെള്ളം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള വിവരമൊന്നും അവരറിഞ്ഞില്ല. പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വെള്ളം ഉയർന്ന വിവരം ഇവരറിഞ്ഞത്. അങ്ങനെ വെള്ളം ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തിരിച്ച് ആ വഴിയിലൂടെ പോകാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയിൽ എങ്ങനെയും ഈ കപ്പലിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടാം എന്നവർ തീരുമാനമെടുത്തു. എന്നാൽ രാത്രിയിലെ അതിശക്തമായ കാറ്റും ഹിമപാതവും ആരംഭിച്ചു. പക്ഷേ ആന്റണിയും കൂട്ടരും ക്ഷീണിച്ച് ഈ കപ്പലിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവർ ഇതൊന്നും അറിഞ്ഞില്ല. രാത്രിയിലുണ്ടായ അതിശക്തമായ കാറ്റ് തിരകൾക്ക് അസാമാന്യ ഉയരം വെപ്പിച്ചു. ആ വമ്പൻ തിരകളിൽ പെട്ടിട്ട് ഈ മണലിൽ ഉറച്ചു പോയിരുന്ന HMS പ്രോസർപൈൻ ഈ മണൽത്തിട്ടയിൽ നിന്ന് പൊങ്ങുകയും അവിടെ നിന്ന് തെന്നിമാറി ജലത്തിലേക്ക് വീഴുകയും ചെയ്തു. ഇതൊന്നും ഇതിനകത്ത് കിടന്നിരുന്ന ഇവർ അറിഞ്ഞില്ല. അതായത് കപ്പൽ ഇപ്പോഴും സ്വതന്ത്രമായിട്ടുണ്ട്. കപ്പലിന് ലീക്കുണ്ട്, പക്ഷേ ഇപ്പോൾ ഉടനെ എങ്ങും മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു ലീക്ക് ആയിരുന്നില്ല. പല ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്, പക്ഷേ ഒഴുകിപ്പോകാൻ പറ്റുന്ന രീതിയിലാണ് ആ കപ്പൽ ഇപ്പോഴുള്ളത്. കപ്പൽ തകരാത്തതിൻ്റെ പ്രധാന കാരണം കപ്പൽ ഈ മണൽത്തിട്ടയിൽ നിന്നും വിട്ടു മാറി ജലത്തിലേക്ക് മാറി വീണിട്ടുണ്ടെങ്കിലും ഇതിന് ചുറ്റുമുണ്ടായിരുന്ന ആ മഞ്ഞ് പാളികൾ ഇപ്പോഴും കപ്പലിൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് കപ്പൽ ഇപ്പോഴും തകർന്ന് വീഴാതെ നിൽക്കുന്നത്. എന്തായാലും അതിശക്തമായ കാറ്റിലും തിരയിലും പെട്ടിട്ട് കപ്പൽ സാവധാനം പുറം കടലിലേക്ക്, ഈ മഞ്ഞ് പാളികളുടെ കൂട്ടത്തിൽ തന്നെ പുറം കടലിലേക്ക് ഒഴുകി മാറി. ഇതൊന്നും ഇതിനകത്ത് കിടന്നിരുന്ന ആന്റണിയും കൂട്ടരും അറിഞ്ഞില്ല. രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ കിടന്ന സ്ഥലത്തല്ല ഇപ്പോൾ കിടക്കുന്നതെന്നും കപ്പൽ വിട്ടുമാറിയിട്ട് തങ്ങളിപ്പോൾ പുറം കടലിൽ എത്തിപ്പെട്ടു എന്നുള്ള വിവരവും അവരറിയുന്നത്. എന്നാൽ ഇവർ ഈ കാണുന്ന സമയത്ത് കപ്പലിനെ ചുറ്റും നിന്ന് നല്ല മർദ്ദത്തിൽ കപ്പൽ തകരാതെ നോക്കിക്കൊണ്ടിരുന്ന ഈ ഐസ് ബ്ലോക്കുകൾ സാവധാനം
ചിന്നി മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ് ബ്ലോക്കുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മണിക്കൂർ പോലും HMS പ്രോസർപൈൻ കടലിന്റെ മുകളിൽ ഉണ്ടാവില്ല, അത് മുങ്ങിത്താഴും. എന്നാൽ പരിചയസമ്പന്നരായ ആ നാവികർ ഭയന്നില്ല. അവരാദ്യമേ തന്നെ ആഴമളന്നു. ചുറ്റും ഐസ് കട്ടകളാണ്, പക്ഷെ അതിനിടയ്ക്ക് വിടവുണ്ട്. ആ വിടവിലൂടെ ഇവർ ഇവരുടെ ചരടും ആ ലെഡ് അറ്റവും ഇവരതിനകത്തേക്ക് ഇറക്കിയിട്ട് ആഴം അളന്നു. ഇപ്പോൾ ആഴം 20 മീറ്റർ. ഈ കപ്പലിൽ ഇപ്പോഴും കേടുപാട് കൂടാതെ ഇരിക്കുന്ന 2-3 പീരങ്കികൾ കൂടി അവശേഷിക്കുന്നുണ്ട്. അവർ ആ പീരങ്കികൾ വൃത്തിയാക്കിയിട്ട് അത് ഫയർ ചെയ്തു. ചുറ്റുവട്ടത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും തീരമുണ്ടെങ്കിൽ, കപ്പലുകൾ ഉണ്ടെങ്കിൽ ഇവരെ തിരിച്ചറിയാനും വേണ്ടിയിട്ടായിരുന്നു അത്. പക്ഷേ ഫലമുണ്ടായില്ല. ഈ കപ്പലിൽ ഇനിയും ഒരു തോണി ബാക്കിയുണ്ട്. ആ തോണി ഇവർ ഇറക്കാനായിട്ട് നോക്കിയെങ്കിലും അതിനും സാധിച്ചില്ല. കാരണം കപ്പലിന് ചുറ്റും ഇപ്പോഴും ഐസ് ബ്ലോക്കുകൾ കിടപ്പുണ്ട്. പിന്നെ എങ്ങോട്ട് തോണി ഇറക്കാനാണ്? അങ്ങനെ ആ ഒരു ദിവസം രാത്രി കൂടി ഒഴുകി നടക്കുന്ന HMS പ്രോസർപൈനിൽ കഴിഞ്ഞുകൂടുവാൻ അവർ തീരുമാനമെടുത്തു. കപ്പലിലെ ആഹാര സാധനങ്ങളും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്നതിൽ ഇവർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ആകെ ഒരു ബുദ്ധിമുട്ട് ഈ കപ്പൽ എപ്പോഴാണ് തകരുന്നത് എന്ന് അവർക്ക് അറിയില്ല എന്നത് മാത്രമായിരുന്നു. പിറ്റേ ദിവസം പ്രഭാതമായി കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് അകലെ ഇവർക്ക് കര കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും ഈ പീരങ്കി വെടി ഉതിർത്തു. പക്ഷേ അപ്പോഴും ഫലമുണ്ടായില്ല. അവസാനം അന്ന് ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞതോടെ ഈ കപ്പലെ ബാൾഹം എന്ന് പറഞ്ഞ പേരുള്ള ഒരു ദ്വീപിന് അടുത്തുള്ള ഒരു പാറക്കൂട്ടത്തിൽ ചെന്നിടിച്ചു കയറി. ആ സമയത്ത് ദ്വീപിൽ നിന്നും, ഈ ബാൾഹം എന്ന് പറഞ്ഞ ദ്വീപിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിരുന്നു ഇവർ. അപ്പോഴും ഐസ് ഇതിന് ചുറ്റും കിടക്കുന്നത് കാരണം ഇവർക്ക് പുറത്തിറങ്ങാനോ ബോട്ട് ഇറക്കുവാനോ സാധ്യമല്ലായിരുന്നു. തണുത്ത് വിറച്ച് മരിച്ചു പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അവരന്നത്തെ ദിവസം ആ കപ്പലിൽ നിന്ന് ഇടിച്ചു കയറി, ഈ പാറക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി കിടക്കുന്ന ഈ കപ്പലിൽ നിന്ന് അവർ പുറത്തിറങ്ങിയില്ല. ആ രാത്രി കൂടി അവർ ഈ പാറക്കെട്ടിൽ, അതിനുള്ളിൽ ഇടിച്ചു കയറിയിരിക്കുന്ന ഈ കപ്പലിൽ കഴിഞ്ഞുകൂടി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ കപ്പലിന് ചുറ്റുമുണ്ടായിരുന്ന ഐസ് കുറച്ചൊക്കെ അലിഞ്ഞു മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. ഇനി ഈ കപ്പലിൽ തുടരുന്നതിൽ അർത്ഥമില്ല. ഇവർ ആ ഒഴിഞ്ഞു മാറിയ ഐസ് ബ്ലോക്കുകൾ മാറിയ ആ സ്ഥലത്തേക്ക് ഇവർ ഇവരുടെ ഈ കപ്പലിലുണ്ടായിരുന്ന ബോട്ട് സാവധാനം ഇറക്കി. എന്നിട്ട് ആ ബോട്ടിനുള്ളിലേക്ക് ഇവർ 6 പേരും കയറി ഈ കര ലക്ഷ്യമാക്കിയിട്ട്, 3 കിലോമീറ്റർ ഉള്ളൂ ഈ ദ്വീപിലേക്ക്, ആ ദ്വീപ് ലക്ഷ്യമാക്കിയിട്ട് ഇവർ തുഴഞ്ഞു. പക്ഷേ മുഴുവൻ ദൂരവും ഇവർക്ക് ഈ ദ്വീപിലേക്ക് നീങ്ങാനായിട്ട് സാധിച്ചില്ല. ഇതിനിടയ്ക്ക് വിശാലമായിട്ടുള്ള ഐസ് ബ്ലോക്കുകൾ വീണ്ടും ഇവരുടെ മാർഗം തടസ്സപ്പെടുത്തി. പക്ഷേ ഇവർക്ക് ഈ ബോട്ട് കളയാനായിട്ട് പറ്റില്ല. ഇതൊരു ദ്വീപാണ്. ഈ ദ്വീപിൽ നിന്നും മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ബോട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ബോട്ട് കളയാൻ പറ്റില്ല. ഇവരെന്ത് ചെയ്തു? ഈ ബോട്ട് ഇവർ 6 പേരും കൂടെ വലിച്ചിട്ട് ഈ ഐസ് പാളികൾക്ക് മുകളിലേക്ക് കയറ്റിയിട്ട് ഐസ് പാളികളുടെ മുകളിലൂടെ ഇവർ ഈ ബോട്ട് വലിച്ചിഴച്ചു. ശരിക്കും ശ്രമകരമായ ഒരു ഡ്യൂട്ടിയാണ്, ജോലിയാണ് ഇവർക്ക്. പക്ഷേ അത് ചെയ്യാതിരിക്കാൻ മാർഗമില്ല. ഇവരുടെ ആകെ പ്രത്യാശ ഈ ബോട്ടിലാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇവർ ഈ ബാൾഹം എന്ന് പറയുന്ന ഈ ദ്വീപിൻ്റെ തീരത്ത് എത്തിച്ചേർന്നു. വീണ്ടും മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ തീരത്തേക്ക് ആ ദ്വീപ് നിവാസികൾ എത്തിച്ചേർന്നത്. പക്ഷേ അവരുടെ കണ്ണ് ഈ രക്ഷപ്പെട്ട് വന്ന ഈ 6 പേരുടെ മുകളിലായിരുന്നില്ല, തൊട്ടപ്പുറേ ഈ തകർന്നു കിടക്കുന്ന HMS പ്രോസർപൈൻ എന്ന് പറഞ്ഞ കപ്പലിലായിരുന്നു. ആ കപ്പൽ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ട് ഇവരിൽ കുറച്ച് പേര് ഇവരിങ്ങോട്ട് വന്നതുപോലെ ഐസ് പാളികളുടെ മുകളിലൂടെ നടന്ന് അങ്ങോട്ടേക്ക് കുതിച്ചു. ബാക്കി ചിലർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ എടുത്തിട്ട് ഈ കപ്പലിൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ആന്റണിയും കൂട്ടരും നിസ്സഹായരായിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടേയിരുന്നു. ഇവരുടെ ഭാഗ്യത്തിന് ഈ ദ്വീപ് നിവാസികൾ ഇവരെ ഉപദ്രവിച്ചില്ല. അത്രമാത്രം 16-ാം തീയതി വരെയും ഇവർക്ക് ആ ദ്വീപിൽ ഒരു വിധത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു. കാരണം അന്നത്തെ ദിവസമാണ് ഈ ആകാശം അല്ലെങ്കിൽ ഈ അന്തരീക്ഷം കുറച്ചൊന്ന് പ്രസന്നമായത്. ഐസ് പാളികൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് ഇവർക്ക് ഈ ബോട്ട് ഇറക്കിയിട്ട് പുറംകടലിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ചാല് രൂപപ്പെട്ടത്. കപ്പലിൽ നിന്ന് ബോട്ടെടുക്കുവാനും ആ ബോട്ട് വലിച്ച് ഈ തീരത്തേക്ക് കൊണ്ട് എത്തിക്കുവാനും ഇവർക്ക് തോന്നിയത് ഇപ്പോൾ ഉപകാരപ്പെട്ടു. അങ്ങനെ അന്നത്തെ ദിവസം ഇവർ ഈ ബോട്ടിൽ ഇവർ 6 പേരും കയറിയിട്ട് ഈ കുക്സ്ഹാഫൻ എന്ന് പറയുന്ന തീരം ലക്ഷ്യമാക്കിയിട്ട് അവർ യാത്ര തിരിച്ചു. മുങ്ങാറായ HMS പ്രോസർപൈനിൽ ഇവർക്കിനി ഒന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. അത് ദ്വീപ് നിവാസികൾക്ക് കൊള്ളയടിക്കുവാനായിട്ട് വിട്ടുകൊടുത്തിട്ട് അവരവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ 22-ാം തീയതി അവർ തുഴഞ്ഞ് അവസാനം കുക്സ്ഹാഫൻ തീരത്ത് എത്തിച്ചേർന്നു. കുക്സ്ഹാഫനിൽ ഇതിനു മുമ്പ് ഇവിടെ എത്തിയ ആദ്യ സംഘത്തിലെ ഗ്രെൻവില്ലും ആളുകളും, അവർക്ക് ബെർലിൻ നഗരത്തിലേക്ക് പോകേണ്ടവരാണ്, അവരവിടെ നിന്ന് പോയി. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരെ കണ്ടിട്ട് അവരെ അതിശയിച്ചു പോയി. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് അതിശയിച്ചു. കാരണം ദ്വീപിൽ അകപ്പെട്ടു പോയ ആളുകളിൽ ഒരു കൂട്ടം ആളുകൾ മറ്റൊരു ദിശയിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് ഇവിടെ എത്തുമെന്ന് ഈ കരയിലുണ്ടായിരുന്ന ആളുകൾ ചിന്തിച്ചതുമില്ല. ഇവർ ആന്റണിയും കൂട്ടരും കുക്സ്ഹാവനിൽ എത്തിച്ചേർന്ന ആ ദിവസം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമാണ് മറ്റൊരു അത്ഭുതം നടന്നത്. ഇവർ തീരത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഐസ് പാളികളുടെ മുകളിലൂടെ നടന്ന് മറ്റൊരു സംഘം ഈ നഗരം ലക്ഷ്യമാക്കി നടന്നു വരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ക്യാപ്റ്റൻ ജെയിംസ് വാലസും സംഘവുമായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റനെ കണ്ടതോടെ ഈ 2 കൂട്ടർക്കും, ആന്റണിക്കും സംഘത്തിനും, നേരത്തെ തന്നെ കുക്സ്ഹാഫനിൽ എത്തിച്ചേർന്ന ആളുകൾക്കും സന്തോഷമായി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആന്റണിയും സംഘവും മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ ക്യാപ്റ്റനും സംഘവും ആ ദ്വീപ് വിട്ടിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് ഈ നടന്ന് കുക്സ്ഹാഫനിലേക്ക് എത്തിച്ചേരാം എന്ന് വിചാരിച്ച് ഇങ്ങ് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതാ
ആന്റണിയും സംഘവും ജീവനോടെ ഇവിടെയുണ്ട്. അതുമാത്രവുമല്ല, ആദ്യമേ പോയ ഗ്രെൻവിൽ സംഘത്തിലെ ബാക്കി ഉണ്ടായിരുന്ന ആളുകളും ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാവരും ഈ മൂന്ന് സംഘവും വീണ്ടും ഒന്നിച്ചുകൂടി. ചുരുക്കത്തിൽ 3 ആഴ്ചകൾ നീണ്ടു നിന്നിരുന്ന ആ ദുരന്തത്തിന് അവസാനമായി. ഈ ആദ്യ യാത്രയിൽ മരിച്ച 10-18 ആളുകൾ അതൊഴികെ പിന്നീട് ഒരാൾ പോലും ഈ സംഘത്തിൽ മരണപ്പെട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു കപ്പൽ അപകടത്തിൻ്റെ പ്രധാന പ്രത്യേകത, സാധാരണ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ക്യാപ്റ്റനെതിരെ പ്രശ്നങ്ങളുണ്ടാവും, കലാപങ്ങളുണ്ടാവും, ആൾക്കാർ അനുസരിക്കാതൊക്കെ ഇരിക്കും, പല വഴി ആളുകൾ ചിന്നിച്ചിതറും, ആളുകൾ ഈ ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കത്തില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ. ഇതും പോരാഞ്ഞിട്ട് പട്ടിണി മൂക്കുമ്പോൾ നരഭോജനം വരെയും നടത്താറുണ്ട്. പക്ഷേ ഇതൊന്നും ഈ ഒരു കേസിൽ നടന്നിട്ടില്ല. അതുമാത്രവുമല്ല, ആളുകൾ ക്യാപ്റ്റൻ ജെയിംസ് വാലസ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി തന്നെ അനുസരിക്കുന്നുമുണ്ടായിരുന്നു. പിന്നീട് കുറച്ചാഴ്ചകൾ അവരെല്ലാവരും കുക്സ്ഹാവനിൽ താമസിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. ശേഷം കടലിലെ ഈ മഞ്ഞെല്ലാം മാറി ഐസ് ബ്ലോക്കുകൾ അലിഞ്ഞില്ലാതായി ഒഴുകിപ്പോയി. അത് കഴിഞ്ഞിട്ട് കപ്പലുകൾ സാവധാനം ഈ കുക്സ്ഹാവനിലേക്ക് വന്നടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇവർ അവസാനം കാലാവസ്ഥയെല്ലാം നന്നായി അല്ലെങ്കിൽ അങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം ഇവർ പല സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ട് പല കപ്പലുകളിൽ ഒടുക്കം ഈ ഇംഗ്ലണ്ടിൽ, ഇവരുടെ സ്ഥലമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ ഒരു യാത്ര വരെയും ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടായില്ല. അങ്ങനെ തുടക്കത്തിൽ വലിയൊരു ദുരന്തമായിട്ട് തന്നെ ആരംഭിച്ച ഈ കഥ അവസാനം വലിയ കുഴപ്പമില്ലാതെ സന്തോഷപരമായിട്ട് തന്നെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.